വെള്ളപ്പൊക്കത്തിൽ കനത്ത നാശം സംഭവിച്ച ശ്രീകണ്ഠാപുരം അമ്മംകോട്ടം മഹാദേവി ക്ഷേത്രം നവീകരിക്കാൻ പ്രദേശത്തെ മുസ്ലിം യുവാക്കൾ രംഗത്തിറങ്ങി. മതമൈത്രിയുടെ സന്ദേശമുയർത്തിപ്പിടിച്ചാണ് പ്രദേശത്തെ 100 വരുന്ന യുവാക്കൾ നവീകരണത്തിന് ഇറങ്ങിയത്. ഷൈജു ശ്രീകണ്ഠാപുരം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീകണ്ഠാപുരം പഴയങ്ങാടി എന്ന സ്ഥലത്താണ്. പഴയങ്ങാടി അമ്മകോട്ടം ദേവീക്ഷേത്രമാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നത്. പഴയങ്ങാടി എന്ന് പറയുമ്പോൾ ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. 100 മുൻപ് മാലിക് ദിനാറിൻ്റെ അനുചരന്മാർ മതപ്രഭോഷണത്തിനായി എത്തിയ ഒരു പ്രദേശമാണ് പഴയങ്ങാടി. ആ പഴയങ്ങാടിയിൽ ഈ ക്ഷേത്രത്തിന് തൊട്ട് അടുത്ത് തന്നെ ഈ മാലിക് ദിനാറിൻ്റെ അനുചരന്മാരെ കബറടക്കം നടത്തിയ മാലിക് ദിനാർ മസ്ജിദ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് തൊട്ട് ഇപ്പുറത്തുള്ളതാണ് ഈ അമ്മകോട്ടം മഹാദേവി ക്ഷേത്രം. പ്രത്യേകിച്ച് ഈ പ്രദേശം എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഇവിടെയാണ് ഈ ദേവീക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിനും ഏകദേശം 100 പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൽ ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് ഈ ക്ഷേത്രമുള്ളത്. പക്ഷേ ഏത് വെള്ളപ്പൊക്കത്തിനും ഇത്തരത്തിൽ ഒരു ദുരന്തം ഈ ക്ഷേത്രത്തിന് സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിൻ്റെ മുറ്റവും അതുപോലെ തന്നെ ഊട്ടുപുര, അങ്ങനെ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ ചെളി വന്ന് നിറഞ്ഞ് ഇവിടുത്തെയുള്ള മുഴുവൻ സാധനങ്ങളും ഫർണിച്ചറുകളും അങ്ങനെയുള്ള മുഴുവൻ സാധനങ്ങളും ഒഴുകിപ്പോയ സാഹചര്യം, അത്തരത്തിൽ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് ഈ പ്രദേശത്തെ മുസ്ലിം ചെറുപ്പക്കാർ ഈ പ്രദേശ മതമൈത്രിയുടെ ഭാഗമായി മതമൈത്രിയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ഒരു കൂട്ടം മുസ്ലിം ചെറുപ്പക്കാർ ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണം, ക്ഷേത്രത്തിൻ്റെ ഈ വെള്ളപ്പൊക്കം മൂലമുണ്ടായ ഈ ക്ഷേത്രത്തിനുണ്ടായിട്ടുള്ള തകരാറുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും ക്ഷേത്രത്തിലെ ഈ ചെളി നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ശരിക്കും ഇത് ഒരു ദേശത്തിൻ്റെ ഒരു മതമൈത്രിയുടെ സന്ദേശമാണ് ഇവിടെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ പ്രധാനമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഇവിടുത്തെ ഒരു അധ്യാപകൻ കൂടിയായ ശ്രീ കോയ മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നു. ഈ ഒരു മതമൈത്രി സന്ദേശം ഈ ജനങ്ങളിലെത്തിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ ഉത്സാഹം പൊതുസമൂഹത്തിന് മുന്നിൽ നാളെ അതൊരു തിരകക്കുറിയായി മാറും. അപ്പോൾ ഇതിനെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ഷേത്ര നവീകരണത്തിന് നിങ്ങൾക്ക് പങ്കെടുക്കാനുണ്ടായ പ്രചോദനം എന്താണ്? തീർച്ചയായും ഏത് മതക്കാരായാലും അവർ ആരാധിക്കുന്നത് ദൈവത്തെയാണ്. ആ ആരാധിക്കുന്ന സമയത്ത് അവരിലുണ്ടാകുന്ന ആത്മീയത, അത് നമ്മുടെ ജീവിതകാലത്തും നമ്മുടെ ശിഷ്ടകാലങ്ങളിലൊക്കെ ഇത് എക്കാലത്തും ദൈവത്തിന് മുന്നിൽ ഒരു മുതൽക്കൂട്ടാവണം എന്ന പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് നീങ്ങിയിട്ടുള്ളത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്ത് ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ഒരു കേന്ദ്രമാണ്. ആ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം, അത് മതമൈത്രിയുടെ ഭാഗമായി എന്നും സംരക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളും എന്നതിൻ്റെ തെളിവാണ് ഇത്തരത്തിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം തകർന്നുപോയി വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായും നശിച്ചുപോയ പൂർണ്ണമായും ചെളി നിറഞ്ഞ് പ്രവേശിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി ഇത്തരം ഇവർക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി കൂടിയായ ശ്രീ പ്രൊഫസർ ബാലകൃഷ്ണൻ മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നു. ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഈ പ്രദേശത്തുള്ള മതമൈത്രിയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരം ഈ മുസ്ലിം ചെറുപ്പക്കാർ ഈ ക്ഷേത്രം നവീകരണത്തിന് വന്നപ്പോൾ നിങ്ങൾ ഏത് തരത്തിലാണ് ഇതിനെ സ്വീകരിക്കാൻ തയ്യാറായത്? മതം മനുഷ്യനെ മയക്കുന്ന ഒരു മയക്കുമരുന്നാണ് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. മതം അതൊന്നല്ല, മനുഷ്യ സ്നേഹത്തിൻ്റെ മകളുദാഹരണമാണെന്ന് തെളിയിക്കുകയാണ് പഴയങ്ങാടി ശ്രീകണ്ഠപുരം ഭാഗത്തുള്ള ഞങ്ങളുടെ, ഞാൻ മതം പറയുന്നേ ഇല്ല, മനുഷ്യർ ഞങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെ ആപത് ഘട്ടത്തിൽ വന്ന് സഹായിക്കുവാണ്. ഇപ്പം അമ്പലം നിറയെ ചളി, മുട്ടോളം ചളി വന്ന് നിറഞ്ഞ് ആരാധകർ കൊണ്ട് കടക്കാൻ പറ്റാതായപ്പോൾ 2 ഞങ്ങളെ വിളിച്ചിട്ട് സഹായിക്കണോ ചോദിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ദൈവം ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്ന പോലെ തോന്നി ഞങ്ങൾക്ക്. അത്രമാത്രം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ ശ്രീകണ്ഠപുരംകാർക്കുള്ളത്. ഞങ്ങളുടെ ശ്രീകണ്ഠപുരംകാരുടെ തല ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ. മതം മനുഷ്യ സ്നേഹത്തെയാണ് ഉദാഹരിക്കുന്നത്, അല്ലാതെ വിദ്വേഷമല്ല എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ ഇതെന്തായാലും സഹായിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇദ്ദേഹം ബാലകൃഷ്ണൻ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ മതം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളതിൻ്റെ ഒരു മകുടോദാഹരണം കൂടിയാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഈ ചെറുപ്പക്കാർ ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി എത്തിയതിൽ നിന്നും നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കുക. ഷൈജു ശ്രീകണ്ഠാപുരം, കണ്ണൂർ വിഷയം.